ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. അപ്പം നമ്മുടെ ഏഴാം ക്ലാസ്സിൻ്റെ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രയാങ്കിൾ മാത്താണ്. ട്രയാങ്കിൾ മാത്ത്, മലയാളത്തിൽ അത് ത്രികോണ കണക്കെന്ന് പറയും. അപ്പം നമ്മൾ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം, ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം, ത്രീ സൈഡ്സുള്ള ഷേപ്പാണ് അല്ലേ. ത്രീ സൈഡ്സ് വരുന്ന പോളിഗണിനാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് ഇതൊരു ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. കുറച്ച് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ അകത്തുള്ള, അതായത് ഈ മൂന്ന് ആംഗിൾസ് ഉണ്ടല്ലോ, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇങ്ങനെ ത്രീ ആംഗിൾസ് ആണുള്ളത്. ഈ ത്രീ ആംഗിൾസിൻ്റെയും ഇവിടെ സം എന്ന് പറയണത് 180 ഡിഗ്രി ആണെന്നുള്ളത്, അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷൻ കാണാൻ പോകുന്നത്. അത് മാത്രമേ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ ഈ ഒരു സെക്ഷനിൽ. ഇനി അത് മാത്രമേ ഉള്ളൂ, ബാക്കി നമുക്ക് എക്സസൈസ് ആവുള്ളത്. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതായത് സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. നമ്മൾ പാരലലോഗ്രാം പഠിച്ചപ്പം ടീച്ചർ പറഞ്ഞായിരുന്നു പാരലലോഗ്രാത്തിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എപ്പോഴും 360 ഡിഗ്രിയാണ് വരുന്നതെന്ന്. പക്ഷേ ട്രയാങ്കിൾ ആണെങ്കിൽ എപ്പോഴും ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും വരുന്നത്? 180 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അതായത് ഈ ആംഗിള്, ഫസ്റ്റ് ആംഗിള്, സെക്കൻഡ് ആംഗിള്, തേർഡ് ആംഗിൾ, ഈ മൂന്ന് ആംഗിളൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 180 ഡിഗ്രി ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച ആ കാര്യങ്ങളിൽ നിന്ന്, നമ്മൾ പാരലൽ ലൈൻസിൻ്റെ പഠിച്ച പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഈ ഒരു ഫിഗറിൽ ഇവിടുത്തെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, ഇത് 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ താഴത്തെ ഈ ലൈനും മുകളിലത്തെ ഈ ലൈനും പാരലൽ ലൈൻസാണ്. അപ്പോൾ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈനാണിത്. പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് പാരലലോഗ്രാം ആണല്ലേ, പാരലലോഗ്രാത്തിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ ഈ രണ്ട് എഡ്ജസ് കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താകും? പാരലലോഗ്രാം ആകും. ഓക്കെ, പക്ഷേ നമ്മളിപ്പം അത് പാരലലോഗ്രാം ആക്കാൻ നോക്കുന്നില്ല. നമുക്കിവിടെ വേണ്ടത് നമ്മളിതിനെ ഒരു ട്രയാങ്കിൾ ആക്കാൻ പോവുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ വരും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, നമ്മൾ പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇത് 40 ഡിഗ്രി ആണെങ്കിൽ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? ഈ ആംഗിൾ എത്രയായിരിക്കും? ആ, അതായത് ഇത് സ്മോൾ ആംഗിളും ഇത് ബിഗ് ആംഗിളും, സ്മോൾ ആംഗിളും ബിഗ് ആംഗിളും കൂടെ കൂടിക്കഴിയുമ്പം 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പം ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? ആ, 180 നിന്ന് 40 കുറയ്ക്കണം അല്ലേ. 180 - 40 ഈസ് ഈക്വൽ ടു എന്ത് വരും? 140 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് എത്ര ഡിഗ്രി കിട്ടി? 140 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഈ 140 ഡിഗ്രീനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഒരു ലൈനൂടെ ഇങ്ങോട്ട് വരയ്ക്കാൻ പോവാം. അപ്പോൾ നമ്മൾ 140 ഡിഗ്രീനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇങ്ങനെയൊരു ലൈൻ വരച്ചപ്പം ഈ 140 എന്നുള്ളതിനെ, 140 എന്നുള്ളതിനെ നമുക്ക് എത്ര ഡിഗ്രിയുള്ള ആംഗിൾസ് ആക്കാം? ആ, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് 80 + 60 എന്നാക്കാം. 80 + 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 140 ആണ് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് വലുത് അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ 80 ഡിഗ്രി എന്നും ഇവിടെ 60 ഡിഗ്രി എന്നും ആക്കാം. മനസ്സിലായോ? ഓക്കെ, അപ്പം നോക്കിക്കേ, ഈ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈനാണിത് ആണല്ലോ, മറ്റൊരു ലൈനാണല്ലോ ഇത്. അപ്പം അങ്ങനെ വരുമ്പം ഇത് 80 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് രണ്ടും, അതായത് മേളിലത്തെ ഈ ബ്ലൂ ലൈനും താഴത്തെ ഈ ബ്ലൂ ലൈനും പാരലലാണ്. അപ്പം അതിന് ഈ ട്രയാങ്കിളിൻ്റെ നമ്മൾ മൂന്നാമത് വരച്ച വശം എന്ന് പറയുന്നത് അതിനെ കട്ട് ചെയ്യുവാണ്. ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ രണ്ടെണ്ണം സ്മോൾ ആംഗിൾസ് സെയിം ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ 80 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രി വരും? 80 ഡിഗ്രി തന്നെ വരും. ക്ലിയറായോ? അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഒരു ട്രയാങ്കിൾ നോക്കിയേ, നമ്മുടെ ട്രയാങ്കിൾ, ട്രയാങ്കിളിനകത്തുള്ള ആംഗിൾസിൻ്റെ സം ഒന്ന് നോക്കിയേ. 60 + 40 + 80 ഈസ് ഈക്വൽ ടു എത്ര വരും? 60 + 40 = 100, 100 + 80 = 180. അപ്പം 180 ഡിഗ്രിയാണ് കണ്ടല്ലോ. ഇനി നമുക്കിതുപോലെ വേറൊരു എക്സാമ്പിളൂടെ നോക്കാം. അപ്പോൾ എല്ലാ കേസിലും ഇത് ഇങ്ങനെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇത് ഫുൾ ഏത് കേസിലും, ഏത് ട്രയാങ്കിൾ എടുത്താലും ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ, അതായത് അകത്തുള്ള മൂന്ന് ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് 180 ഡിഗ്രിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത മറ്റൊരു ഫിഗർ കൂടെ വരച്ച് നോക്കാൻ പോവുകയാണ്.
ഓക്കെ. അപ്പോൾ ഇവിടെയും ടീച്ചർ അടുത്തൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെയുള്ള ഒരു ഫിഗറാണ്. അപ്പം ഈ ഫിഗറിൽ, ഈ ഫിഗർ നോക്കിയേ, ഇതൊരു ലൈൻസ്, ഒരു താഴത്തെ ലൈനും മേളത്തെ ലൈനും പാരലലാണ്. ലെഫ്റ്റ് സൈഡിലെ ലൈൻസ് ഇതിന് വരച്ചിട്ടുണ്ട്. ദെൻ ടീച്ചർ ഇവിടെ ഇത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താകും? ഇതൊരു പാരലലോഗ്രാം ആകും. ആണ്, നമുക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് ഡിലീറ്റ് ചെയ്തു. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് അറിയണം അല്ലേ? ലെഫ്റ്റ് സൈഡിലെ ഒരു ആംഗിൾ എത്രയാണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, നമുക്കിതൊരു ഇതൊക്കെ ജസ്റ്റ് ഒരു ഏകദേശം വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കറക്റ്റ് അളവൊന്നും അല്ല വരയ്ക്കുന്നത്. നമുക്കിതൊരു 60 ഡിഗ്രി അല്ലെങ്കിൽ ഇതൊരു 70 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രി. ഇപ്പം നിങ്ങൾ ഓർക്കും, ഈ ഫിഗറൂടെ നിങ്ങൾ നോക്കും. ഇവിടെ ടീച്ചർ 40 ആണല്ലോ എഴുതിയിരിക്കുന്നത്, അതിനേക്കാളും ചെറുതാണല്ലോ 70 ഡിഗ്രി വന്നല്ലോ. ഇത് ജസ്റ്റ് വരച്ചപ്പോൾ, ഇത് റഫ് ഫിഗർ ആണ് കേട്ടോ, ആദ്യം തന്നെ പറയുവാണ്. അപ്പോൾ 40 ഡിഗ്രി ചെറിയ ആംഗിളേ വരത്തുള്ളൂ. ഇത് 60 ഡിഗ്രി വന്നപ്പം അതിനേക്കാളും 40നേക്കാളും ചെറുത് അല്ലേ, അങ്ങനെയൊക്കെയാണ് വന്നത്. വരച്ചതിലുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് റഫ് ഫിഗർ മാത്രമാണ് കേട്ടോ, അങ്ങനെ എടുക്കാവുള്ളൂ നിങ്ങൾ. അപ്പം നിങ്ങളും കൂടെ വരച്ച് വേണം പോകാനായിട്ട് കേട്ടോ. അല്ലെ, ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ജസ്റ്റ് റഫ് ഫിഗറിലാണ് ഈ ഫിഗേഴ്സ് എല്ലാം വരച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. സ്കെയിലും നമുക്ക് ഇതിനകത്ത് ഈ ടാബിൽ ചെയ്യുന്നത് കൊണ്ട് പ്രൊട്രാക്ടറും സ്കെയിലും ഒന്നും യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ റഫ് ഫിഗറുകളായി പോകുമ്പോൾ മെഷർമെൻറ്റുകൾക്ക് ഇതുപോലെ ഓരോ കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 70 ഡിഗ്രി വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും വരേണ്ടത്? ആ, ഇത് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്, പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള രണ്ട് ആംഗിൾസും, സ്മോൾ ആംഗിളും ബിഗ് ആംഗിളുമാണ്. ഇതിൻ്റെ രണ്ടിനെയും കൂടെ സമ്മം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്നാ ചെയ്യണം? ആ, 180-ൽ നിന്ന് നമ്മൾ ഈ 70 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 110 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 110 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ 110നെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒരു ഓക്കെ, നമുക്ക് ഈ ഒരുപോലെ ആക്കാം. 55 ആക്കിയാലോ, 55 110 അല്ലേ വരുന്നത്. 55 + 55 എന്ന് പറഞ്ഞാൽ 110 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 55 വരുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് ജസ്റ്റ് റബ് ചെയ്തു, ശേഷം എന്ത് ചെയ്തു, ഇത് ഇതിനെ ഈക്വലായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെയും 55 ഡിഗ്രി എന്ന് വന്നു, ഇവിടെയും 55 ഡിഗ്രി എന്ന് വന്നു. യെസ്, ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താ? ആ, ഇത് രണ്ട് റെഡ് ലൈൻസ് രണ്ടും പാരലലാണ്. അപ്പോൾ ഈ വരയ്ക്കുന്ന ലൈനും ഇതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് അല്ലേ. ഓക്കെ, അങ്ങനെ വരുമ്പം ഇത് 55 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? സ്മോൾ ആംഗിൾസ് ഈക്വൽ ആണ്, 55 ഡിഗ്രി എന്ന് വരും. ഇനി ചെക്ക് ചെയ്യാം, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ട്രയാങ്കിളിൻ്റെ അകത്തുള്ള ആംഗിൾസ് എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കേ. 70 + 55 + 55, നമുക്കറിയാം 55 + 55 എന്ന് പറഞ്ഞാൽ 110 ആണ്. 110-ൻ്റെ കൂടെ 70 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഏതൊരു ട്രയാങ്കിൾ കിട്ടിയാലും നിങ്ങൾ ആ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും നിങ്ങൾ അളന്ന് നോക്കണം. അപ്പോൾ 3 ആംഗിൾസും അളന്ന് നോക്കിക്കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോന്ന് ചെക്ക് ചെയ്യണം. ആ, 180 ഡിഗ്രി ആണോ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. 180 ഡിഗ്രിയേ കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ആൻസർ ചെയ്താലോ. കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ക്ലിയർ ആവും. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ ചെയ്തതിൽ നിന്ന് നമ്മൾ വന്ന കൺക്ലൂഷനാണ് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇവിടെ 3 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ട്രയാങ്കിൾസിലും നമുക്ക് ഒരു ആംഗിൾ മിസ്സിംഗ് ആണ്. ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ട്രയാങ്കിളിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഒരു ആംഗിൾ മിസ്സിംഗ് ആണ്. സെക്കൻഡ് ട്രയാങ്കിളിൽ ടോപ്പ് മോസ്റ്റ് ആംഗിൾ, ഈ ഒരു ആംഗിൾ മിസ്സിംഗ് ആണ്. തേർഡ് ട്രയാങ്കിൾ വന്നു കഴിയുമ്പോൾ ഈ ലോവസ്റ്റ്, ഈ താഴെയുള്ള ഈ ആംഗിൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓക്കെ, നമ്മൾ ഓരോന്നിനകത്തും മിസ്സിംഗ് ആയിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഫസ്റ്റത്തേനകത്ത് മിസ്സിംഗ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? ആ, നമുക്കറിയാം
ടോട്ടൽ ട്രയാങ്കിളിനകത്ത് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ ആംഗിൾസിൻ്റെ സമ്മ എത്രയാണ്? 180 ആണ്. ഈ 180 നിന്ന് എന്ത് ചെയ്യണം? ഈ ഇത് രണ്ടും കൂടെ കൂട്ടണം അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുമല്ലോ. അപ്പോൾ അതിനിങ്ങനെ തന്നെ എഴുതണം, ഇല്ലേ നിങ്ങൾക്ക് തെറ്റിപ്പോവും. 60 + 60 മനസ്സിലായോ? 180 നിന്ന് 60 60 കൂട്ടിയിട്ട് നമ്മൾ കുറയ്ക്കണം. നിങ്ങൾ ലോജിക്ക് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതെ, ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി 180 നിന്ന് അത് ആദ്യം ഇത് രണ്ടും കൂട്ടണം. കൂട്ടിയിട്ട് 180 നിന്ന് കുറയ്ക്കണം. അപ്പോൾ അത് നമുക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, 180 - 60 + 60. അപ്പോൾ 180 - 60 + 60 എത്രയാണ്? 120 വരും. = 60° എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടും? 60° എന്ന് നമുക്ക് കിട്ടും. അപ്പം നോക്കിയേ, 60 - 60 = 120, 60 - 180 കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? ഇത് 90° ആണ് അല്ലേ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിസ്സിങ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 180 നിന്ന് 90 + 45 കുറയ്ക്കണം. അതായത് 180 - 90 + 45 എത്രയാ? 135 വരും ആണല്ലോ. അപ്പോൾ 180 നിന്ന് 135 കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 45 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വരും? 45° എന്ന് കിട്ടും. അപ്പോൾ ഇത് 45° ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 180 നിന്ന് 65 + 70 നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ 180 - 65 + 70 എത്രയാണ്? 135 ഈസ് ഈക്വൽ ടു എത്ര വരും? 135 കുറയ്ക്കണം. നേരത്തെ പോലെ തന്നെ വരും അല്ലേ. അതായത് 180 നിന്ന് 135 കുറച്ചപ്പോൾ ഇവിടെ 45 കിട്ടി, ഇവിടെയും 45° വരും. അതായത് ഈ ആംഗിൾ എത്ര ഡിഗ്രി വരും? 45° വരും. മനസ്സിലായല്ലോ. അപ്പം ഒരു ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് തന്നിട്ട് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ 180 നിന്ന് തന്നിരിക്കുന്ന രണ്ട് ആംഗിൾസിലൂടെ സം ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പം നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ചാപ്റ്ററിലെ ഈ ട്രയാങ്കിൾ മാത്രമെന്നുള്ള പോർഷൻ നമുക്ക് ക്ലിയർ ആയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 60°, ഫൈൻഡ് ദ സം ഓഫ് അതർ ടു ആംഗിൾസ്. ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 60°, ഫൈൻഡ് ദ സം ഓഫ് അതർ ടു ആംഗിൾസ്. നിങ്ങൾക്ക് ചിന്തിച്ച് തന്നെ ആൻസർ പറയാം. ഒരു ട്രയാങ്കിളിലെ ഒരു ആംഗിൾ 60° ആണ്. ഒരു ട്രയാങ്കിളിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 60° ആണ്. ഒരു ആംഗിൾ 60° ആണെങ്കിൽ വാട്ട്സ് എ സം ഓഫ് അതർ ടു ആംഗിൾസ്? ഈ രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സം എത്രയാണ്? പറഞ്ഞേ. ഇതിൻ്റെ രണ്ട് ആംഗിൾസിൻ്റെ കൂടെ സം എന്ന് പറയുന്നത് 180 നിന്ന് ഈ തന്നിരിക്കുന്ന 60 കുറയ്ക്കുമ്പം കിട്ടുന്നതാണ് അല്ലേ. 180 നിന്ന് 60 കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 120 നിന്ന് കിട്ടും അല്ലേ. അപ്പം ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ 60°, ഫൈൻഡ് ദ സം ഓഫ് അതർ ടു ആംഗിൾസ്. ബാക്കി രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സം എത്രയായിരിക്കും? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയായിട്ട് വരും? 120° എന്ന് കിട്ടും. ഇത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതിയെടുത്തോണം. നിങ്ങളിത് മനസ്സിലാക്കി ചെയ്ത് നോക്കിക്കോണം കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ അടുത്ത കേസിൽ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്താണ്? എന്ത് ട്രയാങ്കിളാണ്? അപ്പോൾ ഈ പറയുന്ന ഓരോ ലൈൻസും ശ്രദ്ധിച്ചോണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേണമെന്ന് പറയുമ്പം നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇമാജിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വൺ ആംഗിൾ ഈസ് 40°. അപ്പം നമുക്ക് ഈ ആംഗിൾ 40° ആയിട്ട് എടുക്കാം. ഈ ആംഗിൾ 40° ആയിട്ട് എടുക്കാം. ഫൈൻഡ് ദ അതർ ആംഗിൾ. ഓക്കെ, അപ്പം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാന്ന് പറയുമ്പം തന്നെ ഒരു ആംഗിൾ എത്രയായിരിക്കും?
നയൻറ്റി ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 40 ഡിഗ്രിയാണ്. ദെൻ അതർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? ആ എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഇത് തമ്മിൽ കൂട്ടണം അല്ലേ. 90 + 40 കൂട്ടിയിട്ട് കുറയ്ക്കണം. എന്ന് വെച്ചെന്നാൽ 180 - 90 + 40 എത്ര വരും? 130 എന്ന് വരും അല്ലേ. അപ്പോൾ 130 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 50 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര വരും? ആൻസർ 50 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, നമുക്കിനി അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ ട്രയാങ്കിൾ വൺ ആംഗിൾ ഈസ് 72 ഡിഗ്രി ആൻഡ് അതർ ടു ആംഗിൾസ് ആർ സെയിം. ഫൈൻഡ് ഔട്ട് ദി അതർ ടു ആംഗിൾസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് ഇൻ എ ട്രയാങ്കിൾ വൺ ആംഗിൾ ഈസ് 72 ഡിഗ്രി. അപ്പോൾ നമുക്ക് വൺ ആംഗിൾ 72 ഡിഗ്രിയാണ്. ഓക്കെ, ഇന്ന ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. വൺ ആംഗിൾ ഈസ് 72 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇത് 72 ഡിഗ്രി ആയിട്ട് അങ്ങ് എടുക്കാം. വൺ ആംഗിൾ ഈസ് 72 ഡിഗ്രി. എന്നിട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്? അതർ ടു ആംഗിൾസ് ആർ സെയിം. അപ്പോൾ ബാക്കി രണ്ട് ആംഗിൾസും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദി അതർ ടു ആംഗിൾസ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യാൻ പറ്റും? ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ഒരു ട്രയാങ്കിളാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഒരെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ബാക്കി രണ്ടെണ്ണത്തിനെയും കൂടെ സമ്മ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? 180യിൽ നിന്ന് ഈ 72 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 180യിൽ നിന്ന് 72 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80യിൽ നിന്ന് 72 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് 108 എന്ന് കിട്ടും ആണല്ലോ. ഓക്കെ, 108 എന്ന് കിട്ടും. അപ്പോൾ ഈ 108 എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും കൂടെ സമ്മല്ലേ. അപ്പോൾ ഇത് രണ്ട് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഓരോന്നും കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? ആ ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാൻ വേണ്ടി അതർ ടു ആംഗിൾസ് അല്ലേ. അതർ ടു ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 108 എന്നാ ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 2 ഈക്വൽ ആയിട്ട് കിട്ടുമല്ലോ. 108 രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 2 = 10 കിട്ടും. 2 4 = 8 കിട്ടും. അപ്പോൾ 54 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഓരോന്നും എത്ര ഡിഗ്രി വീതമായിരിക്കും? 54 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഇത് നോക്കിയേ, 54 + 54 = 108 കിട്ടും. 108 കൂടെ 72 കൂട്ടുമ്പോൾ 180 കിട്ടും. അപ്പോൾ നമ്മുടെ ആംഗിൾ, നമ്മുടെ ആൻസർ കറക്റ്റാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ മാത്തിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ എങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ആംഗിൾ തന്നിട്ട് മറ്റ് രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ രണ്ട് ആംഗിൾ തന്നിട്ട് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അപ്പം ഈ ട്രയാങ്കിൾ മാത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടിരിക്കുന്ന എല്ലാ പ്രോബ്ലംസും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഓർക്കേണ്ട ഈ കാര്യം, ഇൻ എ ട്രയാങ്കിൾ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അതൊരിക്കലും മറന്നു പോകരുത്. ട്രയാങ്കിൾ എവിടെ കണ്ടാലും ഓർത്തോണം, ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ്, പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് ക്വസ്റ്റ്യൻസും അതുപോലത്തെ പല പല ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി, അതായത് ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് പേജ് നമ്പർ 21 ലെയും 22 ലെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.